ഗ്ലോറി ടു ഗോഡ്. ക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം. എന്നെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും പ്രോത്സാഹനങ്ങളും കൊണ്ട് നമ്മുടെ എപ്പിസോഡുകൾ വളരെ അനുഗ്രഹത്തോടെ നിങ്ങൾ പലരും വളരെ ആത്മാർത്ഥതയോടെ ഈ സന്ദേശം പലരിലേക്ക് ഷെയർ ചെയ്യാറുണ്ട്. ആ വഴി ഒരുപാട് പ്രിയപ്പെട്ടവർ ഏതോ മേഖലയിൽ നിന്ന് എനിക്ക് ഷെയർ ചെയ്ത് കിട്ടിയതാണ് ഫസ്റ്റ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഒത്തിരി അക്രൈസ്തവരായിട്ടുള്ള പ്രിയപ്പെട്ടവർ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയരെ, നിങ്ങളത് അങ്ങനെ തന്നെ ചെയ്യുക. അത് ഒരു വ്യക്തിയുടെ ആത്മാവിനെ നേടുവാൻ നമുക്ക് കഴിഞ്ഞാൽ അത് സ്വർഗം ഏറ്റവും കൂടുതൽ പ്രസാദിക്കപ്പെടുന്ന ദൈവമഹത്വത്തിന് കാരണമായി തീരുന്നതാണ്. നിങ്ങളതൊരു ദൗത്യമായി നിങ്ങൾ ചെയ്യുക. എല്ലാ പ്രിയപ്പെട്ടവരെ അങ്ങനെ ആത്മാർത്ഥതയോടെ സപ്പോർട്ട് ചെയ്യുന്നവരെ ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തെയും തലമുറകളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവൻ്റെ ഹൃദയത്തിനകത്തേക്ക് നൽകിയ ഒരു ചിന്തയുണ്ടായിരുന്നു. അതിനൊരു കാരണമുണ്ട്. എന്നെ ഒരു വ്യക്തി കോൺടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ ഒത്തിരി നാളുകളായി മുമ്പോട്ട് കയറി വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ എൻ്റെ ലൈഫിനകത്ത് അത് നടക്കുന്നില്ല. കഴിഞ്ഞ ഒരു കാലം എൻ്റെ ലൈഫ് ഭയങ്കര അത്ഭുതങ്ങളുടെ കാലമായിരുന്നു. വലിയ ദൈവപ്രവൃത്തികളെ കണ്ടിരുന്നു. എനിക്കൊരു നല്ല സമയമായിരുന്നു. എൻ്റെ സാമ്പത്തികത്തിൽ എനിക്ക് നല്ലൊരു സമയമുണ്ടായിരുന്നു. എൻ്റെ ജീവിത ബാക്ക്ഗ്രൗണ്ടുകൾക്ക് ഒത്തിരി മാറ്റമുണ്ടായി. അങ്ങനെ പോയൊരു കാലമായിരുന്നു. എന്നാൽ പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൻ്റെ അകത്തളങ്ങൾ മുഴുവനും അടയപ്പെട്ടു. പല വഴികളും അടഞ്ഞു. ഞാൻ എവിടെയോ വന്ന് ഒതുങ്ങപ്പെട്ട് നിൽക്കുന്നു എന്ന് ഒരു വ്യക്തി എന്നുമായി സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു അനുഭവമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനൊരു തിരുവചന ഭാഗത്തിലേക്ക് ഞാൻ ശ്രദ്ധയിലേക്ക് കൊണ്ടുപോകാനിടയായി തീർന്നത്. അത് മറ്റൊരു ഭാഗമല്ല, വിലാപങ്ങളുടെ പുസ്തകത്തിനകത്ത് അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ, യഹോവേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന്, ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തേണ്ടതിന്, ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. ഭയങ്കര കാതലായിരിക്കുന്ന ആ മനുഷ്യൻ്റെ ചോദ്യത്തിനൊത്തവണ്ണം ദൈവം എനിക്കൊരു ഉത്തരം തരികയാണ്. ചില മേഖലയ്ക്കകത്ത് എവിടേക്കോ നീ മടങ്ങി വന്നാൽ, മടങ്ങി വരേണ്ട മേഖലകളുണ്ട്, എവിടേക്കോ ക്രമീകരണങ്ങൾ വരുത്തേണ്ട വിഷയങ്ങളുണ്ട്, എവിടേക്കോ ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠമുണ്ട്, എവിടേക്കോ അസ്തമിച്ച് കിടക്കുന്ന വിഷയങ്ങളുണ്ട്, ഈ വിഷയത്തിനകത്ത് നിന്നുകൊണ്ട് നിന്നോട് ഞാൻ ആത്മാവിൽ നിന്നോട് ഞാൻ പറയുക, ആ മേഖല ഒന്ന് പണിഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് കഴിഞ്ഞ കാലങ്ങളെക്കാൾ ഒരു നല്ല കാലമല്ല, അതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ഒരു നല്ല കാലം നിനക്ക് വേണ്ടി ദൈവം തുറക്കും. അമ്മേ, ഇന്നലകളിൽ നീ ഓടിയതിനേക്കാൾ, ഇന്നലകളിൽ നീ നേടിയതിനേക്കാൾ, ഇന്നലകളിൽ നീ പ്രാപിച്ചതിനേക്കാൾ, ഇന്നലകളിൽ നീ ആത്മാവി ശക്തിപ്പെട്ടതിനേക്കാൾ അധികമായിട്ട് ദൈവം നിന്നെ എടുത്ത് ഉപയോഗിക്കുവാനിടയായിത്തീരും. അതാണ് പ്രവാചന ശബ്ദത്തിനകത്ത് വിലാപങ്ങളുടെ ഭാഗത്ത് പറയുന്നത്, യഹോവേ ഞങ്ങൾ മടങ്ങി വരേണ്ടത്, ഞങ്ങൾ നിങ്കലേക്കൊന്ന് മടക്കി വരുത്തണം. ആരിലേക്ക്? ഞങ്ങളെ ഒന്ന് അങ്ങയിലേക്ക്, ദൈവത്തിങ്കിലേക്കൊന്ന് മടക്കി വരുത്തണം എന്നിട്ട് പറയുന്നൊരു വാക്കാണ്, ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. ഹൃദയമാഭേദകമായ ഒരു വാക്കാണ് അവിടെ കാണുന്നത്. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് വരുത്തണമേ. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിയെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു ദൈവശബ്ദം, നിനക്ക് ആ നല്ല കാലത്തിൻ്റെ സീസൺ ആരംഭിക്കാൻ പോകുകയാ, നിനക്ക് ആ നല്ല കാലത്തിൻ്റെ സമയം തുടങ്ങാൻ പോകുകയാ. ഒറ്റക്കാര്യം, കർത്താവിങ്കിലേക്ക് നീ ഏൽപ്പിച്ചു കൊടുക്കുക, നീ പ്രാർത്ഥിക്കുക, ആ സമയം നിന്റെ മേൽ ആരംഭിക്കാൻ പോകുകയാണ്. നിന്റെ മേൽ അങ്ങനെയുള്ള ഒരു വീര്യ പ്രവൃത്തികൾ കർത്താവ് ചെയ്തു തരും. ആമേൻ. അത് ആമേൻ പറഞ്ഞത് സ്വീകരിക്കുക. എൻ്റെ നല്ല കാലം വരാൻ പോവുക, ഇന്നലത്തേക്കാൾ അപ്പുറമായിട്ട്. അങ്ങനെ പറയാവൂ, പണ്ടത്തെ പോലെ എന്നുള്ളതിനേക്കാൾ ഉപരി ഇന്നലകളേക്കാൾ അപ്പുറമായ നല്ല കാലം എനിക്ക് വരാൻ പോകുന്നു. ഇന്നലത്തേക്കാൾ, ഇന്നലെ ഞാൻ ഓടിയതല്ല, ഇന്നലെ ഞാൻ കഷ്ടപ്പെട്ടതല്ല, ഇന്നലെ ഞാൻ വേദനിച്ചതല്ല, അതിനേക്കാൾ അപ്പുറമായിട്ടുള്ള എൻ്റെ നല്ല കാലം ആരംഭിക്കാൻ പോകുന്നു എന്ന് വിശ്വസിക്കുവാൻ തയ്യാറാകട്ടെ, പ്രാർത്ഥിക്കുവാൻ തയ്യാറാകട്ടെ, ആത്മാവ് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകട്ടെ. അതിവിടെ ആരംഭിക്കാൻ പോകുകയാ, അതിവിടെ സംഭവിക്കാൻ പോകുകയാ. ഇതാ നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ കുഞ്ഞുങ്ങളുടെ ലൈഫിനകത്ത് ആ നല്ല കാലം ആരംഭിക്കാൻ പോകുന്നു. നിൻ്റെ ജോലിക്കകത്ത് ആ നല്ല കാലം ആരംഭിക്കാൻ പോകുന്നു. നിൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് ആ നല്ല കാലം ആരംഭിക്കാൻ പോകുന്നു. ആ നല്ല കാലത്തിനൊത്ത് വേണം കാഴ്ചവോട് വെക്കാം. അതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്, പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർക്കാൻ ഞങ്ങൾ തയ്യാറാണ്.
അറിയിക്കുക, വിളിക്കുക. ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.